നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. മോൺസൺ മാവുകൾ തട്ടിപ്പ് കേസിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ മൊഴിയെടുത്ത് ക്രൈംബ്രാഞ്ച്. ചരിത്രത്തിൽ ആദ്യമായിരിക്കാം ഒരു തട്ടിപ്പ് കേസിൽ ഒരു പോലീസ് മേധാവിയുടെ മൊഴി എടുക്കേണ്ടി വരുന്നത്. ഡി ജി പി അനിൽകാന്തും മോൺസണുമായുള്ള ചിത്രം പുറത്തു വന്നിരുന്നു. ഡി ജി പി അനിൽകാന്തിന് ട്രോഫി നൽകുന്ന ഫോട്ടോയാണ് പ്രചരിച്ചിരുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയായി അനിൽകാന്ത് ചുമതലയേറ്റ ശേഷം മോൺസൺ പോലീസ് ആസ്ഥാനത്തെത്തുകയും പലതവണ ഡി ജി പിയെ നേരിട്ട് കാണുകയും ചെയ്തുവെന്നാണ് പറയുന്നത്. പ്രവാസി മലയാളി ഫെഡറേഷൻ ഭാരവാഹികൾക്കൊപ്പമാണ് മോൺസൺ എത്തിയത്. തുടർന്ന് മോൺസൺ ഡി ജി പിക്ക് ഉപഹാരം നൽകുകയും ചെയ്തിരുന്നു. മോൺസണെതിരെ തട്ടിപ്പ് കേസുകളിൽ അന്വേഷണം നടക്കുന്നതിനിടെയായിരുന്നു ഇത്. മോൺസൺ സംശയാസ്പദമായ വ്യക്തിയാണെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടും ഈ സമയത്തുണ്ടായിരുന്നു. എല്ലാം അറിയാവുന്ന മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റയും കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് ഓർക്കണം. മോൺസണുമായുള്ള ബന്ധവും എന്തിന് അയാൾ പോലീസ് ആസ്ഥാനത്ത് എത്തി എന്നതിനുള്ള വിശദീകരണവുമാണ് അനിൽകാന്ത് നൽകിയിരിക്കുന്നത്. പോലീസ് മേധാവിയായ ശേഷം നിരവധി പേർ സന്ദർശിച്ചിരുന്നുവെന്നും പ്രവാസി സംഘടനകളുടെ പ്രതിനിധി എന്ന നിലയിലാണ് മോൺസൺ വന്നതെന്നാണ് അനിൽകാന്ത് ക്രൈംബ്രാഞ്ചിന് വിശദീകരണം നൽകിയത്. അതിനിടെ ഐ ജി ലക്ഷ്മണയുടെ അതിഥിയായി പോലീസ് ക്ലബിലും മോൺസൺ തങ്ങിയിട്ടുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. ഉന്നത പോലീസ് ബന്ധമുള്ള മോൺസൺ പോലീസ് ക്ലബ് അടക്കം താമസത്തിന് ഉപയോഗിച്ചിരുന്നു എന്ന വിവരവും അത്ര നിസ്സാരമല്ല. കേസുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. അതേസമയം മോൺസൺ മാവുങ്കലിനെതിരെ മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴി പുറത്ത്. സോഷ്യൽ മീഡിയകളിലെ പോസ്റ്റുകൾ കണ്ടാണ് മ്യൂസിയംസ് കാണാൻ പോയതെന്നും അല്ലാതെ ആരും ക്ഷണിച്ചുകൊണ്ട് പോയതല്ലെന്നുമാണ് ലോക്നാഥ് ബെഹ്റ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത്. അപ്പോൾ അനിത പുല്ലയിൽ പറഞ്ഞ മൊഴി എന്തായിരുന്നുവെന്നാണ് ചോദിക്കാനുള്ളത്. താൻ ക്ഷണിച്ചിട്ടാണ് ഡി ജി പി ബെഹ്റ മോൺസിന്റെ മ്യൂസിയത്തിൽ പോയതെന്നായിരുന്നു അനിത ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴി. തനിക്ക് മോൺസൺ മാവുങ്കലിന്റെ മ്യൂസിയം കണ്ടപ്പോൾ തന്നെ സംശയം തോന്നിയിരുന്നുവെന്നാണ് ബെഹ്റ പറയുന്നത്. ഉടൻ തന്നെ ഇന്റലിജൻസിനോട് അന്വേഷണം ആവശ്യപ്പെട്ടു എന്നും ബെഹ്റയുടെ മൊഴിയിൽ പറയുന്നു. മാത്രമല്ല മോൺസനെ കുറിച്ച് ഇ ഡി അന്വേഷണത്തിന് കത്തയച്ചിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. പോലീസ് ആസ്ഥാനത്തു നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് മോൺസിന്റെ കലൂരിലെ വാടക വീട്ടിലും ചേർത്തലയിലെ കുടുംബ വീട്ടിലും പോലീസിന്റെ ബീറ്റ് ബോക്സ് സ്ഥാപിച്ചത് എന്നതിന്റെ രേഖകളും പുറത്തു വന്നിരുന്നു. ഇതേക്കുറിച്ചുള്ള വിശദീകരണവും ബെഹ്റ നൽകിയിട്ടുണ്ട്. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.